നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൃക്കാക്കര ഇലക്ഷനിൽ ബി ജെ പിക്ക് എന്തു പറ്റി എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കണം. രണ്ടാമത്, ഒരു ചീഞ്ഞ തിരുതെ യു ഡി എഫിൽ നിന്ന് പുറത്ത് കളഞ്ഞു, കോൺഗ്രസിൽ നിന്ന് പുറത്ത് കളഞ്ഞു. ഈ പുറത്ത് കളഞ്ഞ തിരുതയെ സി പി എം എടുത്ത് ചട്ടിയിലാക്കി. അന്ന് തുടങ്ങി സി പി എമ്മിൻ്റെ കഷ്ടകാലം. എന്ന് ആ തിരുത സി പി എമ്മിൻ്റെ ചട്ടിയിലേക്ക് വന്നുവോ? ഞങ്ങൾ ആദ്യം ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, സി പി എമ്മിൻ്റെ ചട്ടിയിൽ ചീഞ്ഞ തിരുത എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. ആ പ്രോഗ്രാമിൽ വളരെ വ്യക്തമായി ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു, ഒരു മാസം മുമ്പ് ചെയ്ത പരിപാടിയാണ്, ഈ തിരുത ഇപ്പുറത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ കോൺഗ്രസിനെ ആശ്വസിക്കാമെന്നാണ് അന്ന് പറഞ്ഞത്. അതുകൊണ്ടുണ്ടായ ഗുണം, പല പല പ്രസ്താവനകളും ഇറക്കി. എന്തെല്ലാം ആദർശങ്ങളായിരുന്നു കെ വി തോമസിൻ്റേത് തുടങ്ങിയ കാലം മുതലേ. അയ്യോ വയ്യ, വികസനത്തിൻ്റെ നാഥന്മാർക്ക്, വികസനത്തിൻ്റെ പടയാളികൾക്ക്, വികസനത്തിൻ്റെ തലതൊട്ടപ്പന്മാർക്ക്, അവരുടെ കൂടെയേ ഞാൻ നിൽക്കൂ, എൻ്റെ ആദർശം ഞാൻ പണയം വെച്ചിട്ടില്ല. ഞാനങ്ങ് ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ യോഗങ്ങളിൽ പോകാൻ താല്പര്യപ്പെട്ടു. അതുകൊണ്ട് ഇത്രയും കാലം എം എൽ എ ആയി, എം പി ആയി, മന്ത്രിയായി, ക്യാബിനറ്റ് മന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി എന്നു വേണ്ട, കോൺഗ്രസിൻ്റെ കിട്ടാവുന്ന സൗഭാഗ്യങ്ങളെല്ലാം കൈപ്പറ്റിയിട്ട് അവരെ ചതിച്ചുകൊണ്ട് ഈ വയസ്സാങ്കാലത്ത് പുതിയൊരു അധികാര കൊതിയനായി പുറത്തിറങ്ങിയ കെ വി തോമസ് സത്യത്തിൽ ചീഞ്ഞ തിരുതയല്ല, അതിനപ്പുറത്തെ തിരുതയായിട്ട് മാറി. ഇതാണ്ട് ഇന്ന് ഇലക്ഷനിൽ ഉമാ തോമസ് വൻപിച്ച ഭൂരിപക്ഷം നേടി വിജയിച്ചപ്പോൾ ഈ കെ വി തോമസിൻ്റെ വീടിന് മുമ്പിലേക്ക് തിരുതയുമായും ചില ആളുകൾ ചെല്ലുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം മാത്രം നമുക്ക് മനസ്സിലാക്കാം. കെ വി തോമസ് എൽ ഡി എഫിലേക്ക് പോയപ്പോൾ, കെ വി തോമസിനെ ഷാളണിയിച്ച് ഇ പി ജയരാജൻ സ്വീകരിച്ചു കൊണ്ടുവന്നപ്പോൾ സി പി എമ്മും എൽ ഡി എഫും ഒക്കെ കരുതിയത് ലത്തീൻ സമുദായം ഒന്നടങ്കം ഇങ്ങു പോരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടെന്താ, ഏതെങ്കിലും ലത്തീൻ സമുദായത്തിലുള്ള ഒരാളെങ്കിലും ഈ എൽ ഡി എഫിന് വോട്ട് ചെയ്യാനിരുന്നു എന്നുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതായി. അപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ കെ വി തോമസ് ഉമാഷിൻ്റെ ജനസമ്മതി എത്രയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. തീർന്നു മാഷേ, ഇതുകൂടി തീർന്നു. ഇനി നമുക്ക് വല്ല ചമ്പക്കര ചന്തയിലോ അല്ലെന്നുണ്ടല്ലോ എറണാകുളത്ത് മാർക്കറ്റിലോ ഒക്കെ രാവിലെ ഇങ്ങനെ കറങ്ങി നടക്കാം, അതായിരിക്കും ഏറ്റവും അത്യുത്തമം എന്ന് പറയട്ടെ. കാരണം ഇതിനു മുമ്പും കോൺഗ്രസിൽ നിന്നും പല പാർട്ടികളിൽ നിന്നുമൊക്കെ ഈ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞ് ഇടതുപക്ഷ പാർട്ടികളിൽ സി പി എമ്മിലും ഒക്കെ വന്ന ചില നേതാക്കന്മാർ, യുവ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ കെ വി തോമസ് ഉമാഷ് ഒന്ന് പരിശോധിച്ച് നോക്കണം. പരിശോധിച്ച് നോക്കുമ്പോൾ താങ്കൾക്കൊരു കാര്യം വ്യക്തമാകും, വളരെ നന്നായിട്ടാണ് അവരെല്ലാവരും ഇപ്പോൾ ഇരിക്കുന്നത് താങ്കൾക്കും. അതുകൊണ്ട് ഇനിയുള്ള ശിഷ്ടകാലം ഏതെങ്കിലും ചട്ടിയിൽ ചീഞ്ഞ് കിടക്കാം എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നിപ്പോൾ മനസ്സിലാക്കിക്കോളൂ. ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം നിങ്ങൾ മനസ്സിലാക്കും. വോട്ടെണ്ണുന്നതിന് തലേ ദിവസം തന്നെ താങ്കളൊരു പ്രസ്താവന ഇറക്കി, ഉമാ തോമസിൻ്റെ കാര്യം പരിങ്ങലിലാണ്, ഉമാ തോമസ് പരിങ്ങലിലാണ് എന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞു വികസനത്തിൻ്റെ നായകനൊരു വോട്ട്, വികസന നായകൻ നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് എന്നൊക്കെ പറഞ്ഞ് ആ മണ്ഡലത്തിൽ മുഴുവൻ പ്രസംഗിച്ച് നടന്ന നിങ്ങൾ ഓരോ ബൂത്തുകളിലും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും പ്രാസംഗികനായി ചെല്ലുമ്പോൾ അവിടെയെല്ലാം മിനിമം ഒരു 500 വോട്ടുകൾ വെച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ബൂത്തുകളിലും ഉമാ തോമസ് ലീഡ് ചെയ്തതിൻ്റെ മറ്റൊരു കാരണം. കാരണം താങ്കൾ ഈ ബൂത്തുകളിലെല്ലാം കയറി ഇറങ്ങിയല്ലോ പല ബൂത്തുകളിലും. അപ്പോൾ ഓരോ ബൂത്തിലും ഒരു 500 വോട്ടൊക്കെ വെച്ച് കിട്ടുമ്പോൾ അത്രയും ബൂത്തുകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം, എങ്ങനെ ഭൂരിപക്ഷം കൂടാതിരിക്കും. കെ വി തോമസ് മാഷ് അതുകൊണ്ട് ശിഷ്ടകാലം സി പി എമ്മിൻ്റെ ചട്ടിയിൽ തന്നെ കിടന്ന് കാലം കഴിക്കാം എന്നുള്ളതാണ് ഇനിയുള്ള മറ്റൊരു കഥ. അതേപോലെ തന്നെയാണ് ബി ജെ പിക്കും പറ്റിയത്. ബി ജെ പിയുടെ 2016 സ്ഥാനാർത്ഥി എസ് സജി 15,218 വോട്ടുകൾ നേടിയപ്പോൾ ഇപ്രാവശ്യം ബി ജെ പിയുടെ കരുത്തനായ നേതാവ്, പ്രബലനായ നേതാവ്, സംസ്ഥാന നേതാവ്, ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവൊക്കെയായ എ എൻ രാധാകൃഷ്ണന് ഇപ്പോൾ കിട്ടിയത്
പന്ത്രണ്ടായിരത്തി 1957 വോട്ടുകൾ. ഈ ബാക്കി വോട്ടുകൾ എവിടെ പോയി ബി ജെ പിക്കാരെ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പി സി ജോർജിനെ നിങ്ങൾ എന്തിനാണ് കൊണ്ടുവന്നത്? ഈ പി സി ജോർജിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കുറച്ച് മുസ്ലിംസിനെയൊക്കെ ഒന്ന് തെറി പറയിപ്പിച്ചാൽ ഹിന്ദുക്കളുടെ മുഴുവൻ വോട്ടുകളും ഇങ്ങോട്ട് പോരും, ക്രിസ്ത്യാനികളുടെ വോട്ടുകളും പോരും എന്നാണ് വിചാരിച്ചത്. ഒന്നും നടന്നില്ല. പി സി ജോർജ് അങ്ങ് പൂഞ്ഞാറിൽ പോകുന്ന പള്ളിയിലെ അച്ഛൻ്റെ ആരെങ്കിലും ഇവിടെ തൃക്കാക്കര ഇടവകയിൽ ഉണ്ടെങ്കിൽ അവർ പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഈ പി സി ജോർജിനെയും ചുമന്നുകൊണ്ട് നടന്നിട്ട് പി സി ജോർജിനെതിരെ കേസെടുത്തു സർക്കാർ. പിന്നീട് പി സി ജോർജ് അങ്ങോട്ട് വെല്ലുവിളിച്ചു. നിങ്ങൾക്ക് അതേ അവസ്ഥയാണ് ഉണ്ടായത്. പി സി ജോർജിനെ പ്രസംഗിക്കാനായി നിങ്ങൾ കൊണ്ടുപോയോ, അവിടെയെല്ലാം നിങ്ങൾക്ക് കിട്ടാനിരുന്ന വോട്ടുകൾ കൂടി ഇല്ലാതായി. ഇതിൽ നിന്ന് കേരളമൊട്ടാകെ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ചീഞ്ഞവനെ ചുമന്നാൽ മൊത്തം നാറുന്നതല്ലാതെ അല്പം പോലും മണമുണ്ടാവില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഗുണമുണ്ടാവില്ല എന്നുള്ള കാര്യം ഓർമ്മയിരിക്കണം. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തിരുതകളെയും ഈ പറയുന്ന ചെയ്ത ബാക്കിയുള്ള ആളുകളെയും ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ ചിലപ്പോൾ സ്വന്തം അണികളുടെയെങ്കിലും ഉള്ള വോട്ടുകൾ പെട്ടിയിൽ വീണ് അവരന്തസ്സായിട്ട് കൊണ്ടു നടക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും എന്നൊന്ന് ഓർമ്മിപ്പിക്കട്ടെ.